ഈ വർഷം നീറ്റ് എക്സാമിനേഷന് എഴുതിയ വിദ്യാർത്ഥികൾ വെരി 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 ഇമ്പോർട്ടൻ്റ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക. സെയ്ഫ് വളപ്ര, കരിയർ കോച്ച് ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോള അസസ്മെൻസ് ആൻഡ് കൊണ്ടോട്ടി. നീറ്റ് എക്സാമിനേഷൻ നടത്തിയിരിക്കുന്നത് ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങൾക്ക് വന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും കുട്ടികളുടെ റാങ്കാണത്. കേരളത്തിലെ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കാറുണ്ട്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട് ഇത്രയൊക്കെ ആയിരിക്കും നിങ്ങളുടെ റാങ്ക്, ഏറെക്കുറെ അത്ര തന്നെ ആയിരിക്കും. ഞാൻ എത്ര പേർക്ക് അങ്ങനെ റാങ്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഒരു 90% ആയിട്ട് കറക്റ്റ് ആയിരിക്കും എന്നുള്ളത് എൻ്റെ മുൻകാല അനുഭവം വെച്ചിട്ട് ശരിയാണ്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നീറ്റ് അഥവാ MCCയുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റിലേക്ക് അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ റാങ്ക് കൺഫർമേഷൻ നടത്തണം. ലോഗിൻ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത് CKerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ KEAM 2022 എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ചോദിക്കും. അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളോട് അവിടെ ആക്സസ് കോഡ് ചോദിക്കും. ആക്സസ് കോഡ് നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ ഇതേപോലൊരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വിൻഡോയിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളോട് പറയുന്നത് മെഡിക്കൽ ആൻഡ് ആയുർവേദ റാങ്കിനൊക്കെ പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള അതിൻ്റെ റാങ്ക് പ്രിപ്പറേഷനുമായിട്ടുള്ള സ്റ്റെപ്പാണ് MBBSഉം BDSഉം അടക്കം BTech ബയോടെക്നോളജി വരെയുള്ള. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് പ്രൊസീഡ് ടു നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നുള്ള ആ ലിങ്ക്, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇതേപോലൊരു വിൻഡോ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ നീറ്റിന് അപേക്ഷിച്ചപ്പോൾ നിങ്ങൾക്ക് റോൾ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ആ റോൾ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ നീറ്റിൻ്റെ അപ്ലിക്കേഷൻ നമ്പർ ചോദിക്കും. ആ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ അവിടെ വീണ്ടും ടൈപ്പ് ചെയ്യുക. പിന്നീട് നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ആ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അതേപോലെ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ വ്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് നെയിം ആസ് പെർ നീറ്റ് ഡാറ്റ ഇങ്ങനെയാണ്, മദേഴ്സ് നെയിം ഇങ്ങനെയാണ് കാണിക്കുന്നത്, അതേപോലെ ഫാദേഴ്സ് നെയിം. അപ്പോൾ റിസൾട്ട് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് എത്രയാണ് മാർക്ക് കിട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ ടോട്ടൽ പെർസെൻറ്റേജ് സ്കോറൊക്കെ കാണിക്കാൻ സാധിക്കും. അത് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണ് ഇതല്ല നിങ്ങളുടെ സ്കോർ എന്നുണ്ടെങ്കിലും നിങ്ങൾ നോട്ട് മൈ നീറ്റ് റിസൾട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ക്ലിക്ക് ഇടുക. ഇഫ് ദ അബൌ ഡീറ്റെയിൽസ് ആർ വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്, ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ അബൌ ഡീറ്റെയിൽസ് ആർ വെരിഫൈഡ് ബൈ മീ ആൻഡ് ഫൗണ്ട് കറക്റ്റ്. ഞാൻ ഈ ഒരു ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത് പറഞ്ഞതിന് ശേഷം വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി ഇതിൻ്റെ പ്രോസസ്സിങ് അവസാനിച്ചു. ഇനി ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കേരള റാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വളരെ വിഷയമാണ്. അതിൻ്റെ വിജ്ഞാപനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിശ്ചിത സമയത്തിനകം നീറ്റ് പരീക്ഷാഫലം പ്രവേശന കമ്മീഷണർ ഓൺലൈനായി സമർപ്പിക്കാത്ത അപേക്ഷകരെ 2022 മെഡിക്കൽ കോഴ്സുകളിലും മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലും റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെടുത്തുന്നതല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾക്കൊരു സീറ്റും കിട്ടുന്നതല്ല. ദാറ്റ്സ് വൈ ഞാൻ മുന്നേ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് നിശ്ചിത സമയം? 12 October വൈകുന്നേരം 4 വരെയുള്ള സമയം, ആകെ 2 നിങ്ങൾക്ക് വേണ്ടു ഈ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആക്കാൻ. മടിച്ചു നിൽക്കരുത്, പെട്ടെന്ന് അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കി വെക്കുക. ഈ ഒരു മിസ്റ്റേക്ക് ചെയ്ത ഒരു കുട്ടിയെ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കരഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം കീം എൻട്രൻസ് കമ്മീഷൻ അവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരാളുടെ കറക്റ്റ് ചെയ്യുമ്പം കേരളത്തിൽ എല്ലാവരുടെ റാങ്കും മാറിപ്പോകും. സോ നിശ്ചിത സമയത്തിനൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അങ്ങനെ ഓരോ കറക്റ്റായ ഇൻഫോർമേഷൻ കിട്ടി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ഞങ്ങൾ ഇന്നലെ തന്നെ ഇതിൻ്റെ
ടെക്സ്റ്റും വോയിസൊക്കെ വിട്ടിട്ടുണ്ട്, വീഡിയോ കുറച്ച് ലേറ്റ് ആയിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക, കണക്റ്റ് ആയിട്ട് നിൽക്കുക ഞങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഇത്തരം എക്സ്പേർട്ടുകളുമായിട്ട് കണക്റ്റ് ആയിട്ട് നിൽക്കുക. ഇത്തരം കൗൺസിലിംഗ് പർപ്പസിനൊക്കെ വേണ്ടി ഞങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് റാങ്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ്. ആ വീഡിയോസ് എല്ലാം മാക്സിമം നിങ്ങൾ കാണാനും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.